നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലേണിംഗിന്റെ ബെസ്റ്റേണിങ്ങിന്റെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള ആസ്മാൻ എന്ന് പറയുന്ന ജീവനിയാണ് മലയാളത്തിൽ ജീവചരിത്രം എന്നറിയപ്പെടുന്ന സാഹിത്യ രൂപത്തെയാണ് ഹിന്ദിയിൽ നമ്മൾ ജീവനി എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശസ്ത വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ആസ്മാൻ കെലിയെ ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം വരുന്നത് കെലിയെ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഹിന്ദിയിൽ ഒരു പ്രത്യേകമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശീർഷകത്തിന്റെ അർത്ഥം ആകാശത്തിന് വേണ്ടി എന്നാണെങ്കിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആകാശം സ്വന്തമാക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിലായിരിക്കണം കാരണം നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും ഈ ചാപ്റ്ററിൽ ആരുടെ ജീവിതകഥയാണ് പറയുന്നത് അതെ കൽപ്പന ചൗള എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ ഇന്ത്യൻ വനിതയെ കുറിച്ചിട്ടാണ് ഈ ഒരു ജീവനി ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള അതുകൊണ്ടാണ് നമ്മളുടെ ശീർഷകത്തിന് ആസ്മാൻ കലിയെ ആകാശം സ്വന്തമാക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥം വരുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾക്കിവിടെ ലേഖികയെ കുറിച്ച് പ്രത്യേകിച്ച് പ്രൊഫൈൽ ആ പ്രൊഫൈലായിട്ട് തന്നെയാണ് ഈ ഒരു ജീവചരിത്രത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ കൽപ്പന ചൌളയെ കൂടുതൽ അറിയാൻ ശ്രമിക്കാം ഇപ്പോൾ നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കൂ വിഗ്ഞാൻ കെ ക്ഷേത്രമേ ഭാരതീയ നാരിയോന്നെ മഹാൻ ഉപലബ്ധിയാം ഹാസിൽ കിഹേ വിഗ്യാൻ എന്ന് പറഞ്ഞാൽ സയൻസ് ശാസ്ത്രം എന്നാണ് അർത്ഥം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മേഖല ഏത് ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിജയൻ കെ ക്ഷേത്രമേം ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഭാരതീയ നാരിയോന്നെ ഇന്ത്യൻ നാരി എന്ന് പറഞ്ഞാൽ വനിത അപ്പോൾ ഇന്ത്യൻ വനിതകൾ മഹാൻ ാം ഹാസിൽ കിഹേ മഹത്തരമായിട്ടുള്ള ഉപലബ്ധിയാം ഉപലബ്ധിയാം എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് ഹാസിൽ കർണ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക കൈവരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ വനിതകൾ ശാസ്ത്രത്തിന്റെ മേഖലയിൽ മഹത്തരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഒന്നുകൂടെ സെന്റൻസ് ശ്രദ്ധിക്കുക വിഗ്യാൻ കെ ക്ഷേത്രമേം ഭാരതീയ നാരിയോനെ മഹാൻ ഉപലബ്ധിയാം ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഇന്ത്യൻ വനിതകൾ മഹത്തരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അന്തരീക്ഷ ക്ഷേത്രമേ സഫലതാപൂർവക് പ്രയോഗ് കർക്കെ ഭാരത് കെ നാം കോ ചാർ ചാന്ദ് ലഗാനെ വാലി നാരി ഹെ കൽപനാ ചൌള അന്തരീക്ഷമേം അന്തരീക്ഷ ബഹിരാകാശം അല്ലെങ്കിൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ക്ഷേത്രം നമ്മൾ പറഞ്ഞു മേഖല അപ്പോൾ ബഹിരാകാശത്തിന്റെ മേഖലയിൽ സഫലതാപൂർവ്വ പ്രയോഗർക്കെ വിജയകരമായി പ്രവർത്തിച്ച് ഭാരത് കെ നാംകോ ഇന്ത്യയുടെ പേരിനെ ചാർ ചാന്ത് ലഗാനെ വാലി ചാർ ചാന്ത് ലഗാന എന്ന് പറയുന്നത് ഹിന്ദിയിലൊരു ശൈലിയാണ് അതിന്റെ അർത്ഥം വരുന്നത് വളരെ മനോഹരമാക്കുക എന്നുള്ളതിലാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യത്തിലൂടെ എന്താണ് ബഹിരാകാശ മേഖലയിൽ വിജയകരമായിട്ടുള്ള തന്റെ പ്രവർത്തികളാൽ ഇന്ത്യയുടെ പേര് ഒരുപാട് ഉയർത്തി കാണിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നാരി ഹെ കൽപനാ ചൌള വനിതയാണ് കൽപ്പന ചൗള അപ്പോൾ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ കൽപ്പന ചൌള ആരാണ് എന്നുള്ളതിന്റെ വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതിന് തുടക്കം എന്നോണം ഇന്ത്യയിലുള്ള സ്ത്രീകൾ നടത്തിയിട്ടുള്ള ശാസ്ത്രത്തിന്റെ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങളെയും നേട്ടങ്ങളെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ശാസ്ത്രത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് ബഹിരാകാശ ശാസ്ത്രമേഖലയിൽ ഇന്ത്യയുടെ പേര് ഉയർത്തി കാണിച്ച മഹത് വനിതയാണ് കൽപ്പന ചൗള ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് കൽപ്പന ചൌളയുടെ ജനനത്തെക്കുറിച്ചും അവരുടെ ആ ഒരു കുട്ടിക്കാലത്തെ ചുറ്റുപാടുകളെ കുറിച്ചുമാണ് കൽപ്പന ചൌളാക്ക ജന്മ കൽപ്പന ചനനം ഹരിയാനയിലെ ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിലെ കർണാൾ ജില്ലേ മേ ഹർണാൾ എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു സംഭവിച്ചത് വേ ബാല്യകാൽസേഹി പരിശ്രമി ഓർ പ്രതിഭാശാലിനി ധി വേ വേ എന്ന് പറയുന്നത് അവർ എന്നുള്ള അർത്ഥത്തിനാണ് വഹ് എന്ന് പറയുന്ന വാക്ക് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ അതിന്റെ ബഹുവചന രൂപം അവർ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേ എന്ന വാക്ക് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനാർത്ഥം മഹത് വ്യക്തികളെ സൂചിപ്പിക്കാൻ വേ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അത്തരത്തിലാണ് ഇവിടെ നമ്മൾ വേ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വേ ബാല്യകാൽ സേഹി അവർ കുട്ടിക്കാലം തൊട്ടേ പരിശ്രമി ഓർ പ്രതിഭാശാലിനി ധി വളരെ പരിശ്രമശാലിയും പ്രതിഭാശാലിനി പ്രതിഭാശാലിയും ആയിരുന്നു അപ്പോൾ കൽപ്പന ചവള കുട്ടിക്കാലം തൊട്ടേ വളരെ ആ കഠിനാധ്വാനം ചെയ്യുന്നവളും വളരെ പ്രതിഭാശാലിയുമായിരുന്നു കൽപ്പന ചവളക്ക് കൽപ്പനാവോമേ ആകാശ് ആകാശ് പാർ കാ സൻസാർ കൽപ്പന ചൗളയുടെ കൽപനാവോമേ അല്ലെ രണ്ട് കൽപ്പന അതൊക്കെ സാഹിത്യത്തിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് രണ്ട് കൽപ്പനകൾ അവിടെ പ്രയോഗിക്കുന്നത് ശരിക്കും കൽപ്പന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഇമാജിനേഷൻ ഭാവന എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇപ്പൊ കൽപ്പന ചൌളാക്കി കൽപ്പനാവുമേ കൽപ്പന ചവളിയുടെ സങ്കല്പങ്ങളിൽ ആ ഒരു ഭാവനയിൽ ആകാശ് ഓർ ആകാശ് കെർ ക സൻസാർ ആകാശവും അതോടൊപ്പം തന്നെ ആകാശ് കെ പാർ ക ആകാശത്തിനപ്പുറമുള്ള സൻസാർ രഹ്താഥ സൻസാർ എന്ന് പറഞ്ഞാൽ ലോകമാണ് അപ്പോൾ കൽപ്പന ചവളിയുടെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ കൽപ്പന ചവളിയുടെ സങ്കല്പങ്ങളിൽ ആകാശവും ആകാശത്തിനപ്പുറമുള്ള ലോകവുമായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തവരി ഉൻകി കി കൽപ്പനെ ഹി ഉനെ അന്തരീക്ഷ യാത്ര കരായി അവരുടെ ആ ഒരു കൽപ്പനകൾ അവരുടെ ആ ഒരു സ്വപ്നങ്ങൾ തന്നെയാണ് അവരെ അന്തരീക്ഷ യാത്ര കരായി ആ ഒരു ബഹിരാകാശ യാത്രയ്ക്ക് കാരണമായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലെ നിങ്ങളോട് ആരെങ്കിലും ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാവണം അല്ലെങ്കിൽ എന്തായി തീരണം എന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളുടെ സ്വപ്നങ്ങളിൽ പലപ്പോഴും കടന്നു വരാറുള്ളത് ഇവിടെ കൽപ്പന ചവളയും നമ്മളെ പോലെ തന്നെയുള്ളൊരു സാധാരണ പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത് പക്ഷേ അവർ എന്തായിരുന്നു വളരെ പരിശ്രമശാലിയും പ്രതിഭാശാലിനിയും ഒരുപാട് കഴിവുകളുമുള്ളവളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ത് നമ്മളിപ്പോ പറഞ്ഞു ആകാശവും ആകാശത്തിനപ്പുറമുള്ള ലോകവുമായിരുന്നു അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ ഒരു പരിശ്രമമാണ് അവരെ അവസാനം ആ ഒരു അന്തരീക്ഷ യാത്രയിലേക്ക് എത്തിച്ചത് ഉൻകി കൽപ്പനാവോ നേഹി ഉനെ അന്തരീക്ഷ യാത്ര കരായി ഈ ഒരവസരത്തിൽ ഓർമ്മ വരുന്നത് നമ്മളുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇപ്രകാരം പറഞ്ഞിരുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം മറിച്ച് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് സ്വപ്നത്തിന്റെ പ്രാധാന്യം നമ്മൾക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെ അപ്പോൾ നമ്മളെല്ലാവരും ഭാവിയിൽ ആരായി തീരണം എന്നുള്ളൊരു ലക്ഷ്യബോധം ചെറുപ്പത്തിലെ വളർത്തി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നാലേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ കൽപ്പന ചൌളയും അത്തരത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ബാക്കി ശ്രദ്ധിക്കുക ഉൻ കെ പിത ബനാറസി ലാൽ ചവളാക്കി ഇച്ഛാത്രി അധ്യാപിക അപ്പോൾ അവരുടെ പിത അവരുടെ അച്ഛനായിട്ടുള്ള ബനാറസി ലാൽ ചവള ആ പേര് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ ചെയ്താൽ നന്നായിരിക്കും കൽപ്പന ചൗളയുടെ അച്ഛന്റെ പേരാണ് അല്ലെ ബനാറസി ലാൽ ചൗള അദ്ദേഹത്തിന്റെ ഇച്ഛാദി ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു ആ പുത്രി അധ്യാപിക യാ ഡോക്ടർ ബനേ തന്റെ മകൾ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആയിത്തീരണം എന്നായിരുന്നു ചൌളിയുടെ അച്ഛന്റെ ആഗ്രഹം അന്തരീക്ഷ ജഗത്കെ രഹസ്യം കോപ്നാഥ എന്നാൽ കൽപ്പന ചൗളിയുടെ മനസ്സിൽ എന്തായിരുന്നു ആ അന്തരീക്ഷ ജഗത്കെ രഹസ്യം കോഹിരാകാശ ലോകത്തെ രഹസ്യങ്ങളെ ഖോൽ നേക്ക സപ്നാഥ ആ രഹസ്യങ്ങളെന്ന് കാണാൻ അല്ലെങ്കിൽ അതിനെ കൂടുതൽ അറിയാനുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു കൽപ്പനയുടെ മനസ്സിൽ സ്വപ്നാഥ സ്വപ്നമായിട്ട് ഉണ്ടായിരുന്നത് ജഗത് എന്ന് പറഞ്ഞാല് ലോകം എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് അന്തരീക്ഷ ജഗത് ബഹിരാകാശ ലോകത്തിലെ രഹസ്യങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കൽപ്പന ചൌളിയുടെ ആഗ്രഹവും സ്വപ്നവും പക്ഷെ അച്ഛൻ എന്തായിരുന്നു ആഗ്രഹം ആ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഇസിലിയെ ഉനോനെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗഡ് മേ പ്രവേശ് ലിയാഥ അതുകൊണ്ട് കൽപ്പന ചാവള എന്ത് ചെയ്തു ആ ചണ്ഡീഗഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശ് ലിയാഥ അവിടെ അഡ്മിഷൻ എടുത്തു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം ആകാശവും ആകാശയാത്രകളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്തു ആ ആ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടി ഉൻകാ പ്രിയ വിഷയം അന്തരീക്ഷ വിഗ്യാൻ ധ അവരുടെ പ്രിയപ്പെട്ട വിഷയം അവർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന വിഷയം ഏതായിരുന്നു അന്തരീക്ഷ വിഗ്യാൻ അന്തരീക്ഷം എന്ന് പറഞ്ഞാല് സ്പേസ് വിഗ്യാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസ് ശാസ്ത്രം അപ്പോൾ ബഹിരാകാശ ശാസ്ത്രം അല്ലെങ്കിൽ സ്പേസ് സയൻസ് ആയിരുന്നു അവരുടെ ഇഷ്ടപ്പെട്ട വിഷയം അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക ഉൻദിനോ വൈമാനികി ഓർ അന്തരീക്ഷ വിഗ്യാൻ ജയിസേ വിഷയവുമേ യുവതിയോ കി രുചി കം ഹോധി മുൻദിനവും ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അക്കാലത്ത് വൈമാനകി ഓർ അന്തരീക്ഷ വിഗ്യാൻ വൈമാനകി എന്ന് പറഞ്ഞാല് എയറോനോട്ടിക്സ് ആണ് വിമാനം പറത്തുന്നതും ആകാശ സഞ്ചാരം സംബന്ധിച്ചതുമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന ശാസ്ത്രശാഖയാണ് വൈമാനകി അന്തരീക്ഷ വിഗ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ ബഹിരാകാശ ശാസ്ത്രം അപ്പോൾ ആ കാലത്ത് ഇപ്രകാരം എയറോനോട്ടിക്സും ബഹിരാകാശ ശാസ്ത്രവും പഠിക്കുന്നതിൽ ജൈസ വിഷയോമേം എന്നീ വിഷയങ്ങളിൽ യുവതിയോ കി രുചി കംഹോധി അക്കാലത്ത് ഈ പറയുന്ന വിഷയങ്ങളിൽ യുവതിയോ കി രുചി യുവതികളുടെ രുചി രുചി എന്ന് പറഞ്ഞാൽ താല്പര്യം ഇൻട്രസ്റ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പൊ കം എന്ന് പറഞ്ഞാൽ കുറവ് അപ്പോൾ ആ കാലത്ത് എയറോനോട്ടിക്സും സ്പേസ് സയൻസും പോലുള്ള വിഷയങ്ങളിൽ യുവതികൾക്ക് താല്പര്യം കുറവായിരുന്നു അപ്പിനി ദൃഢ ഇച്ഛർ സങ്കൽപ്പ് കൽപ്പന ഇസ് ക്ഷേത്രമേ അധ്യയൻ്റെ സങ്കൽപ്പ് എന്ന് പറഞ്ഞാലും ഉറച്ച തീരുമാനം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത് അപ്പോൾ തന്റെ ഈ ഒരു ഉറച്ച തീരുമാനം കാരണം കൽപ്പന ഇസ് ക്ഷേത്രമേൻ കൽപ്പന ഈ മേഖലയിൽ തന്നെ അധ്യയൻ കർണേപ്പർ പഠനം തുടരുന്നതിൽ അടിഗ്രഹി എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക അക്കാലത്ത് അധികം വനിതകളും ചെന്നുപെടാത്ത മേഖലയായ എയറോനോട്ടിക്സും ബഹിരാകാശ ശാസ്ത്രവും പഠിക്കുക എന്നുള്ള തന്റെ തീരുമാനത്തിൽ കൽപ്പന ചവള ഉറച്ചു നിന്നിരുന്നു ബിഇ കി ഉപാധി പ്രാപ്തി കി ഓർ ഉച്ച ശിക്ഷ കെ അമേരിക്ക ഗൈ അവർ ബിഇ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടാവും അല്ലെ ബി എ അല്ലെങ്കിൽ ബി എസ് സി ബി കോം എന്നൊക്കെ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു ഡിഗ്രിയാണ് ബിഇ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അപ്പോൾ ഉനോനെ ബിഇക്ക് ഉപാധി പ്രാപ്തിക്ക് അപ്പൊ ബിഇ വിഷയത്തിൽ ഡിഗ്രി കരസ്ഥമാക്കി ഓർ ഉച്ച ശിക്ഷ കെ ഉച്ച ശിക്ഷ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പണിഷ്മെന്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത് ഹിന്ദിയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നുള്ളതാണ് അപ്പോൾ ബിഇ എന്ന് പറയുന്ന വിഷയത്തിൽ ബിരുദം കരസ്ഥമാക്കി ഉച്ച ശിക്ഷേലിയെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ഗൈ അമേരിക്കയിലേക്ക് പോയി ടെക്സാസ് വിശ്വവിദ്യാലയസെ എൻജിനീയറിംഗ് മേ സ്നാതകോത്തർ തഥാ കൊളറാഡോ വിശ്വവിദ്യാലയസെ പി എച്ച് ഡിക്ക് ഉപാധി പ്രാപ്തിക്ക് അപ്പോൾ ടെക്സാസ് വിശ്വവിദ്യാലയം ടെക്സാസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സിറ്റിയാണ് അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് മേ സ്നാതകോത്തർ എഞ്ചിനീയറിംഗിൽ സ്നാതകോത്തർ സ്നാതകോത്തർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി നമുക്ക് ഷോർട്ടായിട്ട് പി ജി എന്ന് വിളിക്കാം ബിരുദാനന്തര ബിരുദം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ എഞ്ചിനീയറിംഗിൽ പി ജിയും അതോടൊപ്പം തന്നെ കൊളറാഡോ വിശ്വവിദ്യാലയസെ കൊളറാഡോയും അമേരിക്കയിലുള്ളൊരു സിറ്റി തന്നെയാണ് അവിടെയുള്ള യൂണിവേഴ്സിറ്റി കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി ഗവേഷണ ബിരുദവും അവർ നേടിയെടുത്തു സാധാരണ നമ്മൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷം പി ജിക്ക് പഠിക്കുകയും പി ജിക്ക് ശേഷം അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള ഗവേഷണം നടത്തുന്നതിനെയുമാണ് ശരിക്കും പി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗവേഷണവും അവർ പൂർത്തിയാക്കിയിരുന്നു അപ്പോൾ തന്റെ ബഹിരാകാശ യാത്ര അല്ലെങ്കിൽ ബഹിരാകാശ ലോകം എന്നുള്ള സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി കൽപ്പന ചവള നടത്തുന്ന പോരാട്ടങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്നും ഉന്നത വേണ്ടി അമേരിക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് തന്റെ പഠനവും ഗവേഷണവും പൂർത്തിയാക്കുകയുമാണ് ചെയ്തത് ബാക്കി ശ്രദ്ധിക്കുക അമേരിക്ക സർവോച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര നാസാമേ സൻ ഉന്നീസ് സോ അസിയെ വൈജ്ഞാനിക്കൂപേ കാര്യകർണേ ലഘി അമേരിക്ക സർവോച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അനുസന്ധാൻ എന്ന് പറഞ്ഞാൽ ഗവേഷണത്തിനെയാണ് റിസർച്ചിനെയാണ് ഇന്ത്യയിൽ അനുസന്ധാൻ എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായിട്ടുള്ള നാസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ നാസ എന്ന് പറയുന്നത് അമേരിക്കയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് നാസയുടെ പൂർണ്ണനാമം അപ്പോൾ നാസയിൽ സൺ ഉന്നീസ അസിമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വൈജ്ഞാനിക് വൈജ്ഞാനിക് എന്ന് പറയുന്ന വാക്ക് വിഗ്ഞാൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടതാണ് ആരാണോ വിഗ്ഞാൻ കൊണ്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് അവരെ നമ്മൾ വൈജ്ഞാനിക് എന്ന് വിളിക്കും വിഗ്ഞാൻ എന്തായിരുന്നു അതെ ശാസ്ത്രം അപ്പോൾ വൈജ്ഞാനിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശാസ്ത്രജ്ഞന്റെ രൂപത്തിൽ ി ജോലി ചെയ്യാൻ ആരംഭിച്ചു ആന കൽപന ചൌള തന്റെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയിട്ട് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉയർന്ന ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായിട്ടുള്ള നാസയിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ഒരു ശാസ്ത്രജ്ഞയായിട്ട് ആയിട്ട് അവര് ജോലി ചെയ്യാൻ ആരംഭിച്ചു അടുത്ത പാരാഗ്രാഫിലേക്ക് കടക്കുകയാണ് കൽപ്പന ചൌള കാ സപ്ന ഉന്നീസാനെ സാകാർ ഹോ ഗയാ ജബ് ഉനെ അന്തരീക്ഷ അന്തരീക്ഷയാത്രമേ ചുൽ കൽപന ചവളിയുടെ സ്വപ്ന കൽപ്പന ചവളിയുടെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി സാക്കാർ ഹോഗയ സാകാർ ഹോന എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കപ്പെടുക അപ്പോൾ കൽപ്പന ചവളിയുടെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലായിരുന്നു സാക്ഷാത്കരിക്കപ്പെട്ടത് അതെങ്ങനെ ആ ജബ് ഉനെ അന്തരീക്ഷ അന്തരീക്ഷയാത്ര രൂപമേ ചുൻലിയാഥ അപ്പോൾ അവിടെ ശാസ്ത്രജ്ഞയായിട്ട് ജോലി ചെയ്തിരുന്ന കൽപന ചവളയെ അന്തരീക്ഷയാത്ര രൂപേം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ രൂപത്തിൽ ചുലിയാഥ തിരഞ്ഞെടുത്തപ്പോഴാണ് കൽപ്പന ചൗളയുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് ഉന്നീസ് നവംബർ ഉന്നീസൗ സത്താനബേക്കോ ഉനോനെ അന്തരീക്ഷയാത്രാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പത്തൊൻപതിന് ഉനോനെ അന്തരീക്ഷയാത്രാക്കി അവർ തന്റെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി ഇകാർ വേ ഭാരത് അന്തരീക്ഷയാത്രി ബനി ഇപ്രകാരം അവർ ഭാരത് കി ഇന്ത്യയുടെ പെഹലി മഹിള അന്തരീക്ഷയാത്രി പെഹലി എന്ന് പറഞ്ഞാല് ആദ്യത്തെ മഹിളാ അന്തരീക്ഷയാത്രി വനിതാ ബഹിരാകാശ സഞ്ചാരിയായി മാറി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊൻപതിന് അവർ ബഹിരാകാശ യാത്ര നടത്തിയതിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി മാറി എന്നാണ് പറയുന്നത് അടുത്തവരി ശ്രദ്ധിക്കുക കൽപ്പനക്ക് ദൂസിരി അന്തരീക്ഷ ഉടാൻ സോലർ ജനുവരി ദോഹസാർ തീൻ കോ ശുഹു കൽപ്പനയുടെ ദൂസിരി അന്തരീക്ഷ ഉടാൻ നമ്മൾ നേരത്തെ പെഹലി കണ്ടു അല്ലെ പെഹലി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്നായിരുന്നു അർത്ഥം ഇവിടെ ദൂസിരി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അപ്പോൾ കൽപ്പന ചൌളിയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്ര അതാണ് അന്തരീക്ഷ ഉഡാൻ ഉഡാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറക്കൽ എന്നാണ് അർത്ഥം വരുന്നത് അവിടെ നമ്മൾ ബഹിരാകാശ യാത്രയായിട്ട് മനസ്സിലാക്കണം അപ്പോൾ കൽപ്പന ചൌളിയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിനായിരുന്നു ഷുരൂഹു ആരംഭിച്ചിരുന്നത് വേ കൊളംബിയ മിഷൻ അഭിയാൻ കി യാത്രാമേ മിഷൻ വിശേഷജ്ഞ രഹി അവർ കൊളംബിയ മിഷൻ അവർ യാത്ര ചെയ്തിരുന്ന ആ ഒരു ദൗത്യത്തെ കൊളംബിയ എന്നായിരുന്നു പേരിട്ടിരുന്നത് അപ്പൊ ആ ഒരു ദൗത്യത്തിന്റെ യാത്രയിൽ മിഷൻ വിശേഷജ്ഞരഹി ആ ഒരു മിഷനുമായി ബന്ധപ്പെട്ട വിശേഷജ്ഞ വിശേഷജ്ഞ എന്ന് പറഞ്ഞാല് എക്സ്പേർട്ട് എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ മിഷൻ ആയിട്ടായിരുന്നു കൽപ്പന ചൗള ആ ഒരു ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് കൊളംബിയ കി ഉഡാൻപർ ജാനേസെ പൂർവ്വ കൽപ്പനെ കിസി പത്രിക അങ്ങനെ കൊളംബിയ കി ഉപർ കൊളംബിയയിലെ ആ ഒരു പറക്കലിന് പോകുന്നതിന് മുൻപ് കൽപ്പനാനെ കിസി പത്രിക കൽപന ഏതോ ഒരു പത്രിക പത്രിക എന്ന് പറയുന്നത് മാഗസീനാണ് ഹിന്ദിയില് പത്രിക എന്ന് പറയുന്നത് അപ്പോൾ ഏതോ ഒരു മാഗസിന്റെ സംവാദ്ദാദാസെ കഞ്ഞാല് കറസ്പോണ്ടന്റ് എന്നാണ് അർത്ഥം വരുന്നത് ലേഖകൻ പത്രലേഖകൻ അല്ലെങ്കിൽ മാഗസിന്റെ ലേഖകൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഏതോ ഒരു മാഗസിന്റെ ലേഖകനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത്യാ കൈസിഹനെ സേ സ്വപ്ന കൈസി ചുറ്റുപാടുകൾ എന്തു തന്നെ ആയിക്കോട്ടെ മേഹനത്ത് കർത്തേ രഹ്നേ സേ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ സപ്നെ സാക്കാർ ഹോനേമേ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാവശ്യമായ സഹായത അവശ്യമിത്തി ഹേ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ തീർച്ചയായും കിട്ടുന്നതാണ് അപ്പോൾ കൽപ്പന ചൗള തന്റെ അവസാന യാത്രയായ കൊളംബിയയിലേക്ക് കയറുന്നതിന് മുൻപ് ഏതോ ഒരു പത്രക്കാരനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ പരിതസ്ഥിതികൾ എന്തു തന്നെയായിക്കോട്ടെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നമുക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് എത്ര മാത്രമായ വാക്കുകളാണ് അല്ലെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ സ്വപ്നം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ എന്തു ചെയ്യണം ആ നിരന്തരം അതിനുവേണ്ടിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ആ ഒരു സന്ദേശമാണ് കൽപ്പന ചൗള ഈ ഒരു വാക്കുകളിലൂടെ നമുക്ക് നൽകുന്നത് കൂട്ടുകാരെ കൽപ്പന ചവളയുടെ ഈ വാക്കുകളോടെ നമ്മളുടെ ഈ ആസ്മാൻ കലിയെ എന്ന് പറയുന്ന ജീവനി ഇവിടെ അവസാനിക്കുകയാണ് ഈ ജീവനിയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽപ്പന ചവളയുടെ അവസാന പറക്കലിന് മുൻപായിട്ടാണ് അവർ ആ ഒരു ലേഖകനോട് ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ കൽപ്പന ചവളയുടെ അവസാന യാത്രയായിരുന്നു ആ കൊളംബിയ മിഷൻ രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരി ഒന്നിന് കൊളംബിയ മിഷൻ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴാണ് ചില സാങ്കേതിക തകരാറുകൾ കാരണം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് ആ അപകടത്തിൽ കൽപ്പന ചവളയടക്കം ഏഴ് ബഹിരാകാശ യാത്രികരാണ് മരണമടഞ്ഞത് ബഹിരാകാശ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായി ഇത് ഇന്നും അവശേഷിക്കുന്നു എന്തുതന്നെയായാലും ഇന്ത്യയിലെ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് ഇന്ത്യയുടെ പേര് ലോകമെങ്ങും എത്തിച്ച നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു മഹത് വനിതയാണ് കൽപ്പന ചൗള അപ്പോൾ തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കൽപ്പന ചൗളയെ നിങ്ങളുടെ ഒരു റോൾ മോഡലായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം നേടിയെടുക്കാനും പരിശ്രമിക്കുക പോരാടുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ